അതിദാരുണമായ ഒരു വാർത്തയിലേക്കാണ്. ആദ്യം, തിരുവനന്തപുരം വെള്ളായണി കായലിൽ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. വെള്ളായണി വവ്വാമൂലയിലാണ് അപകടം. കുളിക്കാനിറങ്ങിയ നാലംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളെ രക്ഷപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, മരിച്ച മൂന്നുപേരും സഹപാഠികളാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? ശ്രുതി, ഒരു മണിക്കൂർ മുമ്പാണ് ഈ അപകടം, വെള്ളായണി കായലിൽ വവ്വാമൂലയിൽ അപകടം ഉണ്ടായിട്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാലംഗ സംഘമാണ് കുളിക്കാനിറങ്ങിയത്. അതിൽ മൂന്ന് പേർ, വെട്ടിക്കാട് സ്വദേശി ഫെർഡിനാൻഡ്, മണക്കാട് സ്വദേശി മുകുന്ദനുണ്ണി, വിഴിഞ്ഞം സ്വദേശി ലിബിനോൻ എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ കുളിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മൂന്ന് പേർ മുങ്ങിപ്പോവുകയായിരുന്നു. നാലുപേരും അപകടത്തിൽപ്പെട്ടിരുന്നു, പക്ഷെ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. വളരെ ദാരുണമായ ഒരു അപകടമാണ് വെള്ളായണി കായലിൽ വവ്വാമൂലയിൽ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് അഗ്നിശമന സേനയും പോലീസും ചേർന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും ഒരാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. മറ്റ് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ഇവർ മൂന്ന് പേരും വിദ്യാർത്ഥികളാണ്, BBA വിദ്യാർത്ഥികളാണ് എന്ന വിവരങ്ങളാണ് നമുക്ക്, അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ പോലീസ് കൃത്യമായ വിവരങ്ങൾ ഇതുവരെ എവിടെയാണ് പഠിക്കുന്നത് എന്ന് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളും തന്നിട്ടില്ല. പക്ഷേ BBA വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് വെള്ളായണി കായലിൽ വവ്വാമൂലയിൽ വളരെ ദാരുണമായി അപകടം ഉണ്ടായിട്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. അശ്വതി, ഞാൻ വിശദവിവരങ്ങൾ വരും മണിക്കൂറുകളെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും കുളിക്കാനിറങ്ങി എന്നാണ് ഡാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നീന്തൽ അറിയാവുന്ന വിദ്യാർത്ഥികളാണ്. വലിയ ആഴമുള്ള പ്രദേശമായിരുന്നു ഇവിടം. അത് സംബന്ധിച്ച് എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും ആഴമുള്ള പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ സ്വാഭാവികമായി അവർ ഇങ്ങനെ കുളിക്കാനായി ഈ കടവിൽ പോകുന്ന പതിവുണ്ട്. പക്ഷേ ഇന്ന് അത് ഒരു അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നു. അവർ മൂന്നുപേരും, അവർ നാലംഗ സംഘം, അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ കുളിക്കാനായി ഈ കടവിലേക്ക്, വവ്വാമൂലയിലേക്ക് എത്തിയതാണ്. കായൽ പ്രദേശമാണ്, അവിടെ വളരെ ആഴമുള്ള ഒരു പ്രദേശത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാല് പേര് മുങ്ങിപ്പോയിരുന്നു, പക്ഷേ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു നാട്ടുകാർക്ക്. പക്ഷേ മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. വെള്ളായണി കായലിൽ വവ്വാമൂല എന്ന് പറയുന്ന പ്രദേശം ഏറെ ആഴമുള്ള ഒരു കായൽ പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഒരു മണിക്കൂർ മുമ്പ് മൂന്ന് പേരുടെ ജീവൻ കവരുന്ന നിലയിലേക്ക് സംഭവിച്ചിരിക്കുന്നത്. നാല് പേരാണ്, നാലംഗ സംഘമാണ് ഈ കുളിക്കാൻ ഇറങ്ങിയത്. അതിൽ ഒരാളെ പോലീസ് രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നല്ലോ. അയാളുടെ ആരോഗ്യനില എങ്ങനെയാണ്? അത് സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്. വിശദമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇയാൾക്ക് വൈദ്യസഹായം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ നാലു പേരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയത്. പക്ഷേ ആ ശ്രമങ്ങൾ വിഫലമായി. ഒരാളെ മാത്രമാണ് കരയ്ക്ക് രക്ഷപ്പെടുത്തി എത്തിക്കാൻ നാട്ടുകാർക്കും അഗ്നിശമന സേനയ്ക്കും പോലീസിനുമൊക്കെ കഴിഞ്ഞത്. ബാക്കി മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായി. എല്ലാ വിധത്തിലുള്ള ശ്രമവും നടത്തിയതാണ്. പക്ഷേ അവർ മുങ്ങിപ്പോയിരുന്നു. ആഴമുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിന്ന്
മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് പോലീസും പ്രാഥമികമായി നമുക്ക് നൽകുന്ന വിവരങ്ങൾ. അശ്വതി, വളരെ ദാരുണമായ അപകടം. തിരുവനന്തപുരം വെള്ളായണിക്കായലിൽ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചിരിക്കുന്നു. ഒരു മണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. വെള്ളായണി വവ്വാമൂലയിലാണ് സംഭവം. കുളിക്കാനിറങ്ങിയ നാല് പേരായിരുന്നു അവർ കുളിക്കാനിറങ്ങിയത്. അവർ നാല് പേരും മുങ്ങിത്താഴുകയായിരുന്നു. അതേസമയം ഒരാളെ രക്ഷപ്പെടുത്തിയതായി പോലീസ് പറയുന്നു. മറ്റു മൂന്ന് പേരും അപകടത്തിൽ മരിച്ചു. BBA പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നാണ് അനൗദ്യോഗികമായ വിവരം. പോലീസ് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത്യന്തം ദാരുണമായ സംഭവം, അപകടമാണ് വെള്ളായണി തിരുവനന്തപുരം വെള്ളായണി കായലിൽ നടന്നിരിക്കുന്നത്. മൂന്ന് വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത്. കുളിക്കാനിറങ്ങിയ നാലംഗ സംഘത്തിൽ മൂന്ന് പേരാണ് മരിച്ചത്. ഡാനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാൻ, ഈ എപ്പോഴാണ് ഇവരെവിടെ എത്തിയതെന്നും കുളിക്കാനിറങ്ങിയതെന്നും പതിവായി ഇവിടെ എത്തുന്നവരാണോ, ഇതൊക്കെ സംബന്ധിച്ച് വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ഡാൻ? അത്തരം വിവരങ്ങളൊക്കെ ഇപ്പോൾ ഈ രക്ഷപ്പെട്ട ഈ വിദ്യാർത്ഥിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞാൽ മാത്രമേ അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പ്രാഥമികമായി ചികിത്സ ഉറപ്പാക്കുന്നതിന് തന്നെയാണ് പോലീസ്, അല്ലെങ്കിൽ വൈദ്യസഹായം ഉറപ്പാക്കുന്നതിന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ പ്രാധാന്യം നൽകുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിശദമായി ഇയാളിൽ നിന്ന് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രദേശം അപകട സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഈ അവധി ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു പതിവുണ്ട്. പക്ഷേ അത് ഇന്ന് വളരെ ദാരുണമായ ഒരു അപകടത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മൂന്ന് പേർക്ക് മരണം ഉടൻ തന്നെ അവർ മരണപ്പെട്ടിരുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വിഫലമായി എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. ഒരാളെ മാത്രമാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയെ മാത്രമാണ് അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ബാക്കി മൂന്ന് പേരും അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ അവർക്ക് മരണം സംഭവിച്ചു. ആഴത്തിലേക്ക് അവർ വഴുതി വീഴുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അശ്വതി, അതാണ്. എന്തായാലും തിരുവനന്തപുരം വെള്ളായണി കായലിലാണ് മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചിരിക്കുന്നത്. ആഴമുള്ള പ്രദേശത്താണ് അവർ കുളിക്കാനിറങ്ങിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം വെള്ളായണി കായലിനെ സംബന്ധിച്ച് പലയിടങ്ങളിലും വളരെയധികം ആഴമുള്ള അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നാട്ടുകാരുടെ ഒക്കെ മുന്നിട്ടിറങ്ങി അവർ തന്നെ ബോർഡുകൾ സ്ഥാപിച്ചതൊക്കെ അവിടെ ഉണ്ട്. ബോർഡുകൾ അടക്കമുണ്ട്, അങ്ങോട്ടേക്ക് ഇറങ്ങരുത്, കുളിക്കാൻ ഇറങ്ങരുത് എന്നതടക്കമുള്ള. പക്ഷേ ഇത് ഏത് ഭാഗത്തേക്ക് ആണ് ഈ കുട്ടികൾ ഇറങ്ങിയത്, ഇവിടെ സ്ഥിരം വരുന്നവരാണോ എന്നൊക്കെയുള്ളത് ഇനി വരും മണിക്കൂറുകളിലാണ് നമുക്ക് അറിയേണ്ടത്. എന്ത് തന്നെ ആയാലും 19-ഉം 20-ഉം വയസ്സുള്ള മൂന്ന് വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്. അതിദാരുണമായ ഒരു അപകടമാണ് വെള്ളായണിക്കായലിൽ വവ്വാമൂലയിൽ ഉണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകുന്നത്. ഒരാളെ രക്ഷപ്പെടുത്താൻ ആയതായി പോലീസ് പറയുന്നു. ആ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നാല് പേരും ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അവരവിടെ എത്തുകയും കുളിക്കാനിറങ്ങുകയുമായിരുന്നു. ഈ നാല് പേരും താഴേക്ക് മുങ്ങിപ്പോയിരുന്നു, വെള്ളത്തിനടിയിലേക്ക് പോയിരുന്നു. ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ആകെ ആശ്വാസമുള്ള ഒരു കാര്യം. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, വലിയ ദുഃഖകരമായ വാർത്തയാണ്. 19-ഉം 20-ഉം വയസ്സ് പ്രായമേ മൂന്ന് പേർക്കും ഉണ്ടാകൂ. ഇത് മൂന്ന് പേരും തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണല്ലേ? അശ്വതി, അതായത് മൂന്ന് പേരുടെ മരണം ഉടൻ തന്നെ സംഭവിച്ചു. നാല് പേരും ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്ന സൂചനകളും ലഭ്യമാകുന്നു. BBA വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഏതാണ്ട് 20 വയസ്സ് പ്രായം വരും.
എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും വളരെ ശ്രമകരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് വെള്ളായണിയിൽ നാട്ടുകാരുടെയും അഗ്നിശമന സേനയുടെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഒരാളെ മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നതാണ് അവർക്ക് നമ്മളോട് പങ്കുവെക്കുന്ന, ഫോണിൽ മറ്റ് സംസാരിക്കുമ്പോൾ പങ്കുവെക്കുന്ന വിവരം. എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തിയിരുന്നു നാലു പേരെയും അവിടെ നിന്ന് രക്ഷിക്കാൻ. പക്ഷേ ഏറെ ആഴമുള്ള ഒരു പ്രദേശമായിരുന്നു, അവിടെ നിന്ന് നാലു പേരെയും ജീവനോടെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരാളെ മാത്രമാണ് ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ജീവനോടെ മറ്റ് മൂന്ന് പേരുടെയും ജീവൻ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ അവരുടെ മൂന്ന് പേരുടെയും ജീവൻ നഷ്ടമാകുകയായിരുന്നു. എന്തായാലും അവരുടെ മൃതദേഹങ്ങൾ ഉടൻ തന്നെ അഗ്നിശമന സേനയും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തുകയും അത് കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരിക്കും മറ്റ് നടപടികളുടെ ഭാഗമായി ഈ മൂന്ന് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ മാറ്റുക. എന്തായാലും സ്ഥലത്ത് നൂറുകണക്കിന് ആളുകളാണ് ഈ സംഭവം അറിഞ്ഞ് തടിച്ചുകൂടിയത് അല്പസമയം മുമ്പ്. അശ്വതി, അതാണ് ഡാനി, നമുക്ക് വെള്ളാണി കായലിനെ സംബന്ധിച്ച് അറിയാവുന്നത് അവിടെ പല സ്ഥലങ്ങളിലും വളരെ ആഴം കൂടിയ ഒരു പ്രദേശം കായലാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും മുന്നറിയിപ്പ് ബോർഡുകളടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ കുളിക്കാൻ ഇറങ്ങരുത്, അപകടമുണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് ഇറങ്ങിയതായിരിക്കാം എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പേര് വിവരം, അവരേത് സ്വദേശികളാണെന്നൊക്കെ ഉള്ളതൊന്നുകൂടി ഒന്ന് പറയാം. അശ്വതി, ഇവർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്വദേശി നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിൽ തന്നെ വെട്ടുകാട് സ്വദേശിയായ ഫെർഡിനാൻഡ്, മണക്കാട് സ്വദേശി മുകുന്ദൻ ഉണ്ണി, വിഴിഞ്ഞം സ്വദേശി ലിബിനുൻ തുടങ്ങിയ മൂന്ന് പേരാണ് മരിച്ചത് ഈ അപകടത്തിൽ. പക്ഷേ രക്ഷപ്പെട്ടയാളുടെ പേര് വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പോലീസിനും ഈ പ്രാഥമികമായ വൈദ്യ ചികിത്സ ഉറപ്പുവരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ഒരു വിവരം നമുക്കും ലഭ്യമാകുകയുള്ളൂ. പക്ഷേ പോലീസ് നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഇത്തരത്തിൽ അപകടമുണ്ടായി. അവരെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആദ്യം രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നത്. പക്ഷേ അത് കഴിയാതെ വന്നതോടെയാണ് അഗ്നിശമന സേന അടക്കം അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. വവ്വാമൂലയിൽ ഏറെ ആഴമുള്ള പ്രദേശമാണ്, വെള്ളായണിക്കായലിൽ ഏറെ ആഴമുള്ള ഒരു പ്രദേശത്താണ് ഈ അപകടം നടന്നിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഉടൻ തന്നെ അപകടം സംഭവിച്ച ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഒരാളെ മാത്രമാണ് ആ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷേ മറ്റ് മൂന്ന് പേർക്കും ദാരുണമായി മരണം സംഭവിക്കുകയായിരുന്നു. അശ്വതി, ശരിടാൻ, എന്തായാലും വലിയ ദാരുണമായ ഒരു അപകടമാണ് വെള്ളായണിയിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ നാലു പേരും അപകടത്തിൽ പെട്ടത് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ഇനി ഒരാൾ അഥവാ ഒരാൾ മുങ്ങിപ്പോവുകയോ അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ ബാക്കിയും രണ്ടുപേരും അങ്ങോട്ടേക്ക് താഴ്ന്നു പോവുകയോ ഒക്കെ ആയിരുന്നിരിക്കാം. സ്ഥിരമായി അവിടേക്ക് കുളിക്കാൻ ഇറങ്ങുന്നവരാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. വീണ്ടും നമ്മൾ പോകുന്നത് ഇതുപോലെ ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. മലപ്പുറം അകമ്പാടത്ത് സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. പെട്രോൾ പമ്പിന് സമീപം ഇടിവണ്ണപ്പുഴയിൽ ചാലിയാറിലാണ് കുട്ടികൾ മുങ്ങി മരിച്ചത്. അകമ്പാടം ബാബു നസീറ ദമ്പതികളുടെ മക്കൾ റിൻഷാദ്, റാഷിദ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം റിൻഷാദും റാഷിദും ചാലിയാറിലെ ഇടിവണ്ണയിലെ കടവിൽ കുളിക്കാനെത്തിയത്. ഒരാൾ ചുഴിയിൽ പെട്ടതോടെ രക്ഷിക്കാനായാണ് മറ്റേയാൾ ശ്രമിച്ചത്. ഇതോടെ ഇരുവരും അപകടത്തിൽപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ സമീപവാസികളാണ് റിൻഷാദിനെയും റാഷിദിനെയും പുറത്തെടുത്തത്. കരയിലെത്തിച്ചപ്പോഴേക്കും ഇരുവരും മരിച്ചു. സംഭവത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വെള്ളറടയിൽ 62-കാരിയെ കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആനപ്പാറ കാറ്റാടി സ്വദേശി നളിനിയാണ് മരിച്ചത്. നളിനിയുടെ മകൻ മോസസ് ബിബിനാണ് അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയതെന്നാണ് സംശയം. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നളിനിക്ക് ഭക്ഷണവുമായി എത്തിയ ഇളയ മകനാണ് തീ പടരുന്നത് കണ്ടത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com. Pride, develop better understanding and take pride in our cultural heritage
and develop a robust self-confidence and strength to make the dreams of our freedom fighters to build India into a superpower. An India committed to the welfare of the whole world in the spirit of Vasudev Kutumbakam. Today we as a nation take immense pride in soft landing of India's Chandrayaan spacecraft on the moon, the Gaganyaan, the mission sent to study the sun's orbit, Aditya L1, the first space-based Indian mission to study the sun, have also added to our national prestige. India's presidency of the G20, which showcased the soft power of India, Indian culture, and its diverse facets, inspired the world with the philosophy of one earth, one family, one future. Bhavaniya Mukhya Mantri Shri P. Rai Vijayat, Vishishta Vyakti Kale, Priya Petta Sahodri Sahodranmane, Lokam Embado. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം. രാജ്യം 75th റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ ഡൽഹി കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യാഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു. നാരീശക്തി പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ്. ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് 75th റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായത്. മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിനൊപ്പമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. പ്രൈം മിനിസ്റ്റർ മോദി ഗ്രീറ്റിംഗ് പ്രസിഡന്റ് മുർമു ആൻഡ് ഓഫ് കോഴ്സ് ഹിസ് ഫ്രണ്ട് ദി പ്രസിഡന്റ് ഓഫ് ഫ്രാൻസ് ഇമാനുവൽ മക്രോൺ, എ വാം എംബ്രേസ് ആൻഡ് എ ഹാൻഡ്ഷേക്ക്. An exchange of words, President Macron making it a point to shake hands with each of our കർത്തവ്യ പഥിൽ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തി. പിന്നാലെ 21 ഗൺ സല്യൂട്ടുകൾ. വനിതകൾ ചേർന്നൊരുക്കിയ ശംഖനാദത്തോടെയാണ് വർണ്ണാഭമായ പരേഡിന് തുടക്കമായത്. രാജ്യത്തിന്റെ നാരീശക്തി വിളിച്ചോതിയ ആഘോഷത്തിൽ 80% വനിതകളാണ് പങ്കെടുത്തതെന്നത് ഇത്തവണത്തെ ആഘോഷത്തിന്റെ പ്രത്യേകതയായി. രാജ്യത്തിന്റെ സായുധ ശക്തി പ്രകടമാക്കിയ പരേഡിൽ 2 റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഫ്രഞ്ച് സൈന്യവും അണിനിരന്നു. The French Foreign Legion Music Band led by Captain Khurda comprising 30 musicians playing the Legion's anthem called La Boudin. And close behind them we have
വികസിത ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന തീമിലാണ് ഇത്തവണ ഫ്ലോട്ടുകൾ അവതരിപ്പിച്ചത്. മണിപ്പൂർ, യു പി ഉൾപ്പെടെ 16 സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾ അവതരിപ്പിച്ചു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയും ചന്ദ്രയാൻ ദൗത്യവും ഫ്ലോട്ടിൽ പ്രതിഫലിച്ചു. The Chandrayaan 3 tablet depicts the successful soft landing of the Chandrayaan 3 spacecraft on the moon near the South Pole. हाल ही में श्री राम जन्मभूमि अयोध्या में संपन्न हुए श्री राम लला की प्राण प्रतिष्ठा समारोह को झांकी के अग्रभाग में दिखाया गया है. തുടർന്ന് കേരളീയ കലാരൂപങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിച്ചു. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും അരങ്ങേറി. പ്രഹരീസ് ലെഡ് ബൈ അസിസ്റ്റന്റ് കമാൻഡന്റ് മോണിക്ക ലാക്ര ഇൻ ഫ്രണ്ട് ഓൺ മോട്ടോർസൈക്കിൾ ആസ് ഷീ സല്യൂട്സ് സാൽ പേശ് കർത്തെ ഹുവേ ഓർ യെ ഹേ ലക്ഷ്യത ഫോർമേഷൻ സിആർപിഎഫ് കി സശസ്ത്ര മഹിളാ കാർമികോ കാ കമാൻഡ് ഇൻസ്പെക്ടർ സോണിയ ബൻവാരി കെ ഹാത്തോ മേ और 27 महिला कार्मिक उनको सहयोग करते हुए योग से सिद्धि मन और शरीर के सामंजस्य. टू अदर्स कांस्टेबल पूनम विद 5 अदर्स डूइंग द चंद्रयान. ഏറ്റവും ഒടുവിൽ 51 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത വ്യോമസേനയുടെ ഫ്ലൈ പാസ്റ്റ് which our cameras are now going to catch for you. और इसके साथ दो सुखोई 30 विमान स्क्वाड्रन लीडर अमित कुमार यादव और विंग कमांडर अक्षय अरुण महाले की कमान में. नेशनल डेस्क न्यूज 18. സംസ്ഥാനത്തും വിപുലമായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. റിപ്പബ്ലിക് ദിനാഘോഷ സന്ദേശത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചും കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനാധിപത്യത്തിൽ വിയോജിപ്പുകൾ സ്വാഭാവികമാണെന്നും അത് അക്രമത്തിലേക്ക് പോകുന്നത് നല്ല പ്രവണതയല്ലെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക് മേഖലയെ തകർക്കുമെന്നും ഗവർണറുടെ ഒളിയമ്പുണ്ടായി. ചന്ദ്രയാൻ, വന്ദേ ഭാരത് അടക്കം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം. റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. ആഘോഷ ചടങ്ങിനിടെയും ഇരുവരും തമ്മിലുള്ള അനൈക്യം പ്രകടമായിരുന്നു. ഗവർണർക്കെതിരെ സിപിഎം നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് സാങ്കേതികമായെന്ന് എം വി ഗോവിന്ദൻ. ആരിഫ് മുഹമ്മദ് ഖാന്റേത് ഗവർണർ എന്ന പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത ഇടപെടലെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു. ജില്ലകളിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ കേന്ദ്ര സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായി മന്ത്രിമാർ. ഭരണഘടന വെല്ലുവിളി നേരിടുന്നുവെന്നതിനൊപ്പം ഫെഡറൽ സംവിധാനം ഇല്ലാതാക്കാൻ നീക്കം നടക്കുന്നുവെന്നതും മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിക്ക് പകരം ജില്ലകളിലെ ചടങ്ങിൽ കൃത്യമായ രാഷ്ട്രീയം പറയാൻ മന്ത്രിമാർ ഈ വേദി ഉപയോഗപ്പെടുത്തിയെന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടക്കുന്നത് സമരം തന്നെയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സമ്മേളനം മാത്രമാണെന്ന് പ്രചരണമാണ്. മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഡൽഹിയിലെ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ശബരിമല പോലെ അല്ല അയോധ്യയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇത് വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ കെ സുരേന്ദ്രൻ പങ്കുവച്ചു. അയോധ്യയിൽ ഹിന്ദുവികാരത്തിന് പ്രാധാന്യമില്ലെന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. ഇത്തവണ രണ്ട് മുന്നണികളും എതിർത്തിട്ടും അയോധ്യ വിഷയത്തിൽ പൊതുസമൂഹം കൂടെ നിന്നു. ഇത്രയും കാലമുള്ളിലുണ്ടായിരുന്ന അടിച്ചമർത്തപ്പെട്ട ഒരു വികാരം, ഒരു ആത്മഹർഷമാണ് കണ്ടത്. ഭൂരിപക്ഷ വികാരം കാണാതെ പോയതിന്റെ ഫലം രണ്ട് മുന്നണികളും അനുഭവിക്കുമെന്നും കെ സുരേന്ദ്രൻ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ക്രിപ്റ്റോ കറൻസി, ഒടിടി പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിൽ ഹൈറിച്ച് ഉടമകൾ തട്ടിയത് 1157 കോടി രൂപയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിയുടെ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത്. ഹൈറിച്ച് ഉടമ പ്രതാപനും ഭാര്യ ശ്രീനിക്കും വേണ്ടി അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, എന്തൊക്കെയാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്?
അശ്വതി സൂചിപ്പിച്ചതുപോലെ ക്രിപ്റ്റോ കറൻസി OTT പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിലാണ് ഖൈറിച്ച് MD BD പ്രതാപനും ഭാര്യയും CEO ശ്രീനിയും ചേർന്ന് 1,157 രൂപ തട്ടിയെടുത്തതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇതിൽ വലിയൊരു പങ്ക് വിദേശത്തേക്ക് ഇവർ ഈ പ്രതികൾ, അതായത് ഈ സ്ഥാപനത്തിലെ ഉടമകൾ കടത്തിയതായും ED അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കാനഡയില് ഇവർ ഒരു കമ്പനി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ED ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം കാനഡയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇടപാടുകാർക്ക് ഈ ഇവരുടെ തട്ടിപ്പിന് ഇടപാടുകാരായത്, ഇടനിലക്കാരായത് പോലീസുകാരും ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് എന്ന ചില സൂചനകളും ED ലഭിച്ചിട്ടുണ്ട്. അവരെ കേന്ദ്രീകരിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് മണി ചെയിൻ ഇടപാടുകൾക്ക് പുറമെയാണ് ഈ ഖൈറിച്ച് ഉടമകൾ കോടികൾ തട്ടിയെടുത്ത മറ്റ് ഇടപാടുകൾ, അതായത് ക്രിപ്റ്റോ കറൻസി ഇടപാട്, അതോടൊപ്പം OTT പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള ഇടപാടുകളും ഈ ഓൺലൈൻ മാർക്കറ്റിംഗിന് പുറമെയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഈ ഖൈറിച്ച് ഗ്രൂപ്പിന്റെ OTT പ്രത്യക്ഷപ്പെടുന്നത്. ഈ നേരത്തെ ഈ പുത്തൻ പടങ്ങളടക്കം, അതായത് ഈ പുതിയതായി റിലീസ് ചെയ്യുന്ന പടങ്ങള്, അതിന്റെ ചിത്രങ്ങൾ, അതിന്റെ സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് 500,000 രൂപ വീതം വാങ്ങി, ഇതിന്റെ നിക്ഷേപം വാങ്ങിയായിരുന്നു ഈ OTT പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ടത്. ഇതിന് പുറമെയാണ്, കാരണം ഇത് വലിയ വിജയകരമായി മുന്നോട്ട് പോയതിനു പിന്നാലെയാണ് ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്കും ഈ ഹൈറിച്ച് ഉടമകൾ അവരുടെ ഈ തട്ടിപ്പ് മാറ്റുന്നു, തട്ടിപ്പ് വ്യാപിപ്പിക്കുന്നു. അതായത് ഇന്ത്യൻ രൂപ ഈ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചുകൊണ്ട് ആ രീതിയിൽ വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാമെന്ന് നിക്ഷേപകരെ ബോധിപ്പിക്കുകയും അവരെ വിശ്വസിപ്പിക്കുകയും ആ രീതിയിൽ കോടികൾ തട്ടിയെടുത്തു എന്നും ED അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നേരത്തെ 126 കോടി രൂപയുടെ GST വെട്ടിപ്പിന്റെ പേരിലും ഈ കമ്പനിക്കെതിരെ കേസെടുത്തിരുന്നു. GST വെട്ടിപ്പ് മാത്രമല്ല, മറ്റു പല ഇടപാടുകളും മറ്റു പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ പ്രതാപനും ഭാര്യ ശ്രീനയും ചേർന്ന് നടത്തിയതായും ED അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ശരി ട്ടോ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ.